the entire continent assembles. The delegates of all the colonies except Georgia met at Philadelphia in 1774 to protest against the policies and rules imposed by England. It is known as the First Continental Congress. Subsequently, people of the colonies submitted a petition to the King of England. They demanded the revocation of the regulations enforced on industry and commerce are not to impose tax without the approval of the people. But the king sent a military force to suppress the people. This led to the war between England and the colonies. ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കും അടിച്ചമർത്തലിനുമെതിരെ ധാരാളം പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇംഗ്ലീഷുകാരുടെ നടപടികളിൽ പ്രതിഷേധമുള്ള വൻകരകളിലെ പ്രതിനിധികൾ ഒരിടത്ത് ഒത്തുകൂടി ഒരു പ്രക്ഷോഭം നടത്തണമെന്ന് തീരുമാനിക്കുന്നു. ഇതനുസരിച്ച് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കും എതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളിലെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിക്കുന്നു. ഇത് പിന്നീട് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങൾക്ക് മേൽ അംഗീകാരമില്ലാത്ത നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോളനി ജനത ഇംഗ്ലണ്ടിന്റെ രാജാവിന് നിവേദനം നൽകുന്നു. രാജാവ് ഈ നിവേദനം പാടെ നിരസിക്കുകയും ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയക്കുകയും ചെയ്തു. ഇതാണ് ഇംഗ്ലണ്ടും കോളനിയും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചത്. ദ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1775 ഇലക്ടഡ് ജോർജ് വാഷിംഗ്ടൺ ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി കോണ്ടിനെന്റൽ ആർമി. ഡ്യൂറിംഗ് ദിസ് ടൈം ത്രൂ ദ പാംപ്ലറ്റ് ടൈറ്റിൽഡ് കോമൺ സെൻസ് തോമസ് പെയിൻ ഡിക്ലെയർ ദാറ്റ് ഇറ്റ് വാസ് വൈസ് ഫോർ ദി അമേരിക്കൻസ് ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ. ദ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓൺ 4th July 1776. ദ ഡിക്ലറേഷൻ വാസ് പ്രിപ്പയർഡ് ബൈ തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വെച്ച് ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുക്കുന്നു. ഈ സമയം തത്വചിന്തകനായ തോമസ് പെയിൻ തന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിക്കുന്നു. 1776 July 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. ലുക്ക് ഹിയർ, എ പാർട്ട് ഓഫ് ദ ഡിക്ലറേഷൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വി ഹോൾഡ് ദീസ് ട്രൂത്ത് ടു ബി സെൽഫ് എവിഡന്റ് ദാറ്റ് ഓൾ മെൻ ആർ ക്രിയേറ്റഡ് ഈക്വൽ, ദാറ്റ് ദേ ആർ എൻഡോവ്ഡ് ബൈ ദയർ ക്രിയേറ്റർ വിത്ത് സെർട്ടൻ അൺഅലീനബിൾ റൈറ്റ്സ്, ദാറ്റ് എമംഗ് ദീസ് ആർ ലൈഫ്, ലിബർട്ടി ആൻഡ് ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്, ദാറ്റ് ടു എൻഷുർ ദീസ് റൈറ്റ്സ് ഗവൺമെന്റ്സ് ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് എമംഗ് മെൻ ഡിറൈവിംഗ് ദയർ ജസ്റ്റ് പവേഴ്സ് ഫ്രം ദി കൺസെന്റ് ഓഫ് ദി ഗവേൺഡ്, ദാറ്റ് വെനെവർ എനി ഫോം ഓഫ് ഗവൺമെന്റ് ബിക്കംസ് ഡെസ്ട്രക്റ്റീവ് ഓഫ് ദീസ് എൻഡ്സ് ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ദി പീപ്പിൾ ടു ഓൾട്ടർ ഓർ ടു അബോളിഷ് ഇറ്റ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും ചേർന്ന് എഴുതിയ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ആശയം എന്താണെന്ന് നോക്കാം. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സ്രഷ്ടാവ് എല്ലാവർക്കും ഒഴിച്ചുകൂടാനാവാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശങ്ങൾ ജനങ്ങൾക്കുണ്ട്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പൊതുജനത്തിൻ്റെ അവകാശത്തെയും അധികാരത്തെയും എത്രത്തോളം ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ആശയമെന്നത്. ഇതിലേറ്റവും കൂടുതൽ പൊതുജനങ്ങളുടെ അവകാശത്തെയും അധികാരത്തെയുമാണ് ഉയർത്തിക്കാണിക്കുന്നത്. അവർക്ക് ഗവൺമെന്റിനെ നിയന്ത്രിക്കാനും തങ്ങളുടെ അവകാശങ്ങളെ അടിച്ചമർത്തപ്പെടുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ അതിൻ്റെ നയങ്ങളെ ഇല്ലാതാക്കാനുമുള്ള അവകാശം സാധാരണ ജനങ്ങൾക്ക് ഉണ്ട് എന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. റിഗാർഡിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം,
What all can you find in this declaration? First one, all are equal. Second one, everyone has certain rights. Third one, government is only a authority to protect the people. And fourth one, people has the right to change or abolish the laws passed by the government if it is destruct their rights. മനുഷ്യാവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും അപ്പുറം എന്തൊക്കെ കാര്യങ്ങളാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ആശയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ ആശയം, എല്ലാവരും തുല്യരാണെന്നതാണ്. അതായത് സൃഷ്ടാവിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനും തമ്മിൽ യാതൊരുവിധ വ്യത്യാസങ്ങളുമില്ല, എല്ലാവരും തുല്യര് തന്നെയായിരിക്കും. രണ്ടാമത്തേത്, എല്ലാവരും തുല്യരായിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും തുല്യമായ ചില അവകാശങ്ങളുണ്ട്. മൂന്നാമത്തേത്, ഗവൺമെൻറ് എന്നത് ജനങ്ങളുടെ അവകാശങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു മേലധികാരി മാത്രമായിരിക്കും. നാലാമത്തേത്, ജനങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളെ മാറ്റാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാനുള്ള അധികാരം ജനങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക ദാറ്റ് ബിഗാൻ വിത്ത് ദ ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം എൻഡഡ് ഇൻ 1781. അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പാരീസ് ഇൻ 1783, ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജെയിംസ് മാഡിസൺ ഫ്രെയിംഡ് ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ജോർജ് വാഷിംഗ്ടൺ ബിക്കം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടുകൂടി ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിക്കുന്നു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടൺ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ട്രാൻസ്ഫോംഡ് ദ സിസ്റ്റം എക്സിസ്റ്റഡ് ദേർ. ഇറ്റ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ദ ലേറ്റർ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഇൻ ഡിഫറെന്റ് വേസ്. ലെറ്റ്സ് സീ ദം. ഫസ്റ്റ് വൺ, ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റെവല്യൂഷൻ ഓൾ ഓവർ ദ വേൾഡ്. സെക്കൻഡ് വൺ, പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. തേർഡ് വൺ, പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫോർത്ത് വൺ, കോൺട്രിബ്യൂട്ടഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ദാറ്റ് എൻഷർഡ് ഫ്രീഡം ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദി യൂണിയൻ. അമേരിക്കയിൽ നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റിമറിക്കാൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിൽക്കാലത്ത് ലോക ചരിത്രത്തിൽ ഇത് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തുകയും ഉണ്ടായി. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കുമൊക്കെ പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. രണ്ടാമത്തേത്, റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുമ്പോട്ട് വെച്ചു. മൂന്നാമത്തേത്, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. മൂന്നാമത്തേത്, സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. ചുരുക്കത്തിൽ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ഒക്കെ തന്നെ പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ധാരാളം കരുത്തേൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.